അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം 308. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ. അഫറഅയ്തും മാ തുംനൂൻ. അഅൻതും തഖ്ലഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. نحن قدرنا بينكم الموت وما نحن بمسبوقين على أن نبدل أمثالكم وننشئكم فيما لا تعلمون ولقد علمتم النشأة الأولى فلولا تذكرون أفرأيتم ما تحرثون أأنتم تزرعونه أم نحن الزارعون لو نشاء لجعلناه حطاما فظلتم تفكهون إنا لمغرمون بل نحن محرومون أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون أفرأيتم النار التي تورون أأنتم أنشأتم شجرتها أم نحن المنشئون نحن جعلناها تذكرة ومتاعا للمقوين فسبح باسم ربك العظيم. صدق الله العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. ما بعد. نحن خلقناكم فلولا تصدقون. നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സത്യമാക്കുന്നില്ല? അല്ലാഹു തആല ചോദിക്കുകയാണ്, നിങ്ങളെ ഒന്നാമതായി സൃഷ്ടിച്ചത് അല്ലാഹു ആണെന്ന് നിങ്ങൾക്കറിയാമെന്നിരിക്കെ വീണ്ടും നിങ്ങളെ പടക്കാൻ നമുക്ക് കഴിയുമെന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ചുകൂടാ? അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ മരിച്ചു മണ്ണായതിനു ശേഷം എന്നൊക്കെ അവർ ചോദിച്ചില്ലേ, ഞങ്ങളും ഞങ്ങളുടെ പൂർവികരായിട്ട് നേരത്തെ മരിച്ചുപോയവരുമൊക്കെ വീണ്ടും പുനർജനിപ്പിക്കപ്പെടുമെന്നോ എന്നവർ ചോദിച്ചതിനുള്ള മറുപടിയാണ് പറയുന്നത്, നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ചത് നമ്മളാണ്, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? ഇനിയും നിങ്ങളെ വീണ്ടും പടക്കാൻ അള്ളാഹുവിന് സാധിക്കും എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ സാരം. അഫറ ഐത്തും തുംനൂൻ, സ്ത്രീകളുടെ ഗർഭാശയങ്ങളിൽ നിങ്ങൾ ചൊരിക്കുന്ന ഇന്ദ്രിയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഗർഭാശയത്തിലേക്ക് ഇന്ദ്രിയം ചൊരിക്കുന്നു എന്നത് മാത്രമാണ് നാം ചെയ്യുന്നത്. അത് മനുഷ്യനായി പരിണമിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കേണ്ടതല്ലേ എന്ന മനുഷ്യന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിഷേധിയായ മനുഷ്യന്റെ മനസ്സിലേക്ക് ശക്തമായ ഒരു ചിന്ത ഇട്ടുകൊടുക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ ഗർഭപാത്രത്തിലേക്ക് ചൊരിക്കുന്ന ഇന്ദ്രിയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, നിങ്ങളാണോ അതിനെ മനുഷ്യനായി സൃഷ്ടിക്കുന്നത്, അതല്ല നാമാണോ സൃഷ്ടിക്കുന്നത്? ഗർഭാശയത്തിലേക്ക് സ്രവിപ്പിച്ച ഇന്ദ്രിയത്തെ മനുഷ്യരൂപം നൽകിയതിൽ നിങ്ങൾക്ക് വല്ല സ്വാധീനവുമുണ്ടോ? അതല്ലാതെ എന്റെ മാത്രം പണിയാണോ എന്ന് അല്ലാഹു ചോദിക്കുന്നു. അതിന്റെ മറുപടി എന്താ? നമുക്കൊരു പണിയുമില്ലാത്ത വിഷയത്തിൽ. അപ്പോ ഇല്ലായ ഈ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് മനുഷ്യനെ ഈ കാണുന്ന സുന്ദര രൂപത്തിലേക്ക് മാറ്റം വരുത്തിയിട്ടുള്ള അള്ളാഹുവിന്, അങ്ങനെ സൃഷ്ടിച്ച അള്ളാഹുവിന് നിങ്ങളെ വീണ്ടും പടക്കുക എന്നത് പ്രയാസമല്ല. നഹ്നു ഖദ്ദർന ബൈനകുമുൽ മൗത്ത വമാ നഹ്നു ബിമസ്ബൂഖീൻ, നിങ്ങൾക്കിടയിൽ മരണം നിശ്ചയിച്ചതും നാം തന്നെയാണ് അള്ളാഹു പറയുകയാണ്. നാം ഒരിക്കലും പരാജിതരാവുകയില്ല. അല അനുബദ്ദില അംസാലക്കും വനുൻഷിയക്കും ഫീമാലാ തഅലമൂൻ, നിങ്ങളെപ്പോലെയുള്ളവരെ പകരം കൊണ്ടുവരികയും നിങ്ങൾക്കറിയാത്ത വിധത്തിലൂടെ നിങ്ങളെ വളർത്തി ഉണ്ടാക്കുകയും ചെയ്യുന്നതിൽ നാം ഒരിക്കലും പരാജിതരാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതായത് നിങ്ങൾക്കിടയിൽ മരണം നിശ്ചയിച്ചതും അതിന്റെ സമയവും മറ്റും നിർണയിച്ചതും നാം തന്നെയാണ്. അല്ലാഹുവിന്റെ നിശ്ചയത്തെ വിട്ട് തെറ്റാനോ അതിനെ മാറ്റിമറിക്കാനോ ആർക്കും സാധ്യമല്ല. അതിലൊന്നും മനുഷ്യർക്കൊരു സ്വാധീനവുമില്ല. അങ്ങനെയുള്ള മനുഷ്യരെ നിലവിലുള്ള ആളുകളുടെ സ്ഥാനത്ത് മറ്റൊരു കൂട്ടരെ കൊണ്ടുവരുന്നതിനും മനുഷ്യർക്ക് അറിവും പരിചയവുമില്ലാത്ത മറ്റേതെങ്കിലും രൂപത്തിലോ സ്വഭാവത്തിലോ
അവന് അസ്തിത്വം നൽകാനും അള്ളാഹുവിന് കഴിവുണ്ട്. അങ്ങനെ അവൻ ചെയ്യുന്ന പക്ഷം അവനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയുന്നതല്ല. ഓരോരുത്തരുടെയും ജീവിതത്തിന് അള്ളാഹു നിശ്ചയിച്ച അവധിക്കൊന്നും അവന് മരിപ്പിക്കാനോ അവൻ നിശ്ചയിച്ച സമയത്തിൽ നിന്ന് ഒരു സെക്കൻഡെങ്കിലും അവന് ജീവൻ നീട്ടി നൽകുവാനോ ഒരാൾക്കും സാധ്യമല്ല. ഇതൊന്നും നിഷേധിക്കാനാവാത്ത അനുഭവ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ചിന്താശേഷിയുള്ള മനുഷ്യൻ എങ്ങനെയാണ് പുനർജന്മത്തെ നിഷേധിക്കുക? നിങ്ങൾക്കറിയാത്ത വിധത്തിൽ നിങ്ങളെ വളർത്തിയുണ്ടാക്കുക എന്ന് പറഞ്ഞതിന് പുനർജന്മ സമയത്ത് നിങ്ങൾക്ക് ഭൂമിയിലുണ്ടായിരുന്ന രൂപം വിട്ട് സത്യവിശ്വാസികൾക്കെല്ലാം വെളുത്ത മുഖം നൽകി ഭംഗിയോടെയും സത്യനിഷേധികളെല്ലാം കറുത്ത മുഖവുമായി വൈരൂപ്യത്തോടെയും പടക്കും എന്നും വ്യാഖ്യാനം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വലക്കത് അലിംതുമുൻ നസ്അത്തൽ ഊല ഫലൌലാ തദക്കറൂൻ. ഒന്നാമത്തെ സൃഷ്ടിപ്പിനെ പറ്റി നിങ്ങൾക്കറിയുക തന്നെ ചെയ്യാം, എന്നിരിക്കെ നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നിങ്ങൾ ആദ്യം പടച്ചത് കേവലം നിസ്സാരമായൊരു ഇന്ദ്രിയത്തുള്ളിക്ക് ഒരുപാട് മാറ്റങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള പരിവർത്തനങ്ങൾ, അങ്ങനെയാണ് നമ്മൾ ഉണ്ടായത്. അപ്പൊ ആ ആദ്യം പടച്ചത് അള്ളാഹു ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒന്നാം പ്രാവശ്യം സൃഷ്ടിച്ച അള്ളാഹുവിന് രണ്ടാം പ്രാവശ്യം പടക്കുവാൻ എന്തുകൊണ്ട് കഴിയാതിരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഒന്നാം ജന്മം നേരിട്ട് കണ്ട മനുഷ്യൻ രണ്ടാം ജന്മത്തെ നിഷേധിക്കുന്നതും രണ്ടാം ജന്മത്തെ വിശ്വസിക്കുന്നവർ അതിനുവേണ്ടി ഒരുക്കം നടത്താതിരിക്കുന്നതും അത്ഭുതം തന്നെയെന്ന ഹദീസ് ബുമാനപ്പെട്ടിമം ഖുർത്തുബി റളിയല്ലാഹുവിനോട് ഉദ്ധരിക്കുന്നുണ്ട്. അതായത് ഒരിക്കൽ നമ്മളെ ഇല്ലായ്മയിൽ നമ്മളെ പടച്ചത് വീണ്ടും ഒരിക്കൽ കൂടി അള്ളാഹുവിന് പടക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിയുള്ളവൻ എമ്പാടും തെളിവ് മതി. അതോടൊപ്പം തന്നെ രണ്ടാമതും നമ്മൾക്ക് പുനർജന്മം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെന്നെ അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ നടത്താതിരിക്കാന്നുള്ളത് അതുമല്ലാത്ത അത്ഭുതം തന്നെ എന്നാണ് ബഹുമാനപ്പെട്ട ഹദീസിൽ നിസ്സലദാത്മങ്ങൾ പഠിപ്പിച്ചതായിട്ട് ഇമാം ഖുർത്തുബി തങ്ങൾ ഉദ്ധരിക്കുന്നത്. അഫറ അയ്തുമ തഹറുസൂൻ, നിങ്ങൾ വിളയിറക്കുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പുനർജന്മ സിദ്ധാന്തത്തിന്റെ മറ്റൊരു തെളിവാണ് ഇവിടെ പറയുന്നത്. മനുഷ്യൻ നിലം ഉഴുതു മറിച്ച് വിത്തിറക്കുന്നു, അതുമാത്രമാണ് മനുഷ്യൻ ചെയ്യുന്നത്. എന്നിട്ടോ അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, നിങ്ങളാണോ അതിനെ മുളപ്പിച്ചു വളർത്തുന്നത് അതല്ല നാമാണോ അതിനെ മുളപ്പിച്ചു വളർത്തുന്നത്? അള്ളാഹുത്താല പറയുകയാണ്, നിലമുഴുതു വിത്തിറക്കിയ കർഷകന് അത് മുളപ്പിക്കാനും വളർത്തിക്കൊണ്ടുവരുവാനും വിളയിക്കുവാനും ഒരു കഴിവുമില്ല, അത് അള്ളാഹു മാത്രമാണ് ചെയ്യുന്നത്. ഇതെല്ലാവരും സമ്മതിക്കുമെന്ന കാര്യത്തിൽ തർക്കമല്ലല്ലോ. മണ്ണടിഞ്ഞ മനുഷ്യന്റെ അത് സമ്മതിക്കുമെങ്കിൽ മണ്ണടിഞ്ഞ മനുഷ്യന്റെ പുനർജന്മം അള്ളാഹുവിന് പ്രയാസമല്ലെന്ന് എന്തുകൊണ്ട് സമ്മതിച്ചുകൂടാ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, നിങ്ങളാരും ഞാൻ വിളയിറക്കി എന്നല്ലാതെ കൃഷി ചെയ്തു അഥവാ വിത്തിട്ട് മുളപ്പിച്ചു എന്ന് പറയരുത്, കാരണം മുളപ്പിക്കുന്നത് അള്ളാഹു ആകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹുവിനെ രേഖപ്പെടുത്തുന്നത് കാണാം, വിത്തിടുന്ന സമയത്ത് ഒരാൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതിയതിന് ശേഷം അഫറ അയ്തുമ തഹറുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ എന്ന സൂക്തം പാരായണം ചെയ്യുകയും പിന്നീട് ബലില്ലാഹു സാരിഊ വൽ മുംബിതു വൽ മുബല്ലിഗു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വർദുഖനാ സമറഹു വജന്നിബ്നാ ളററഹു വജഅൽനാ ലിനഅമായിക മിനൽ ശാകിരീൻ വലി ആലായിക മിനൽ ദാകിരീൻ വബാരിക് ലനാ ഫീഹി യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ കൃഷിയുടെ സുരക്ഷിതത്വത്തിനും എല്ലാവിധ ശല്യത്തിൽ നിന്നുള്ള രക്ഷക്കും പരിഹാരമുണ്ടാകുമെന്നും ഇത് അനുഭവമാണെന്നും ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തിയത് കാണാം. അപ്പോ നമ്മൾ കൃഷി ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ വിത്തിടുന്നു എന്നത് മാത്രം, അത് മുളപ്പിക്കുന്നതും വളർത്തിക്കൊണ്ടുവരുന്നതും അതിൽ നമുക്കൊരു പങ്കുമില്ല. അപ്പോ ഈ വിത്തിട്ടത് അത് മുളപ്പിച്ചുകൊണ്ടുവന്ന് ഇവ്വിധത്തിൽ സംവിധാനിച്ചൊരുക്കി തരുന്ന അള്ളാഹുവിന് മരിച്ചു മണ്ണടിഞ്ഞ നിങ്ങൾക്ക് പുനർജന്മം നൽകുക എന്നത് ഒരിക്കലും പ്രയാസമുള്ള കാര്യമല്ല. ലൗ നശാഉ ലജഅൽനാഹു ഹുതാമൻ ഫലൽതും തഫക്കഹൂൻ, നാം ഉദ്ദേശിക്കുന്ന പക്ഷം അതിനെ ഉണക്കി വൈക്കോലുകളാക്കി കളയുകയും അപ്പോൾ നിങ്ങൾ ദുഃഖിച്ച് ഇങ്ങനെ പറയുകയും ചെയ്യുമായിരുന്നു. ഇന്നാല മുഹറമൂൻ, നിശ്ചയമായും ഞങ്ങൾ വിള നഷ്ടപ്പെട്ട് കടബാധിതരായല്ലോ. ബൽ നഹ്നു മഹ്റൂമൂൻ, മാത്രമല്ല നാം ആഹാരമാർഗം തടയപ്പെടുകയും ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് നിങ്ങൾ പറയുകയും ചെയ്യും. അതായത് അത് നശിച്ചു പോകുവാനാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അത് തടയുവാൻ മനുഷ്യനൊരു കഴിവുമില്ല. അതായത് കൃഷി ചെയ്തത് ഞാൻ തന്നെയാണ്, മുളപ്പിച്ചത് ഞാൻ തന്നെയാണ്,
അതേപോലെ തന്നെ വളർത്തിയത് ഞാൻ തന്നെയാണ്, കാരണം വെള്ളവും വളവും കൊടുത്തത് ഞാനാണ് എന്നൊക്കെ അഹങ്കരിക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ അവനോട് അള്ളാഹു പറയുകയാണ് ലൌ നശാഉ, നമ്മൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലജാൽനാഹു ഹുതാമൻ, അതിനെ നമ്മൾ ഉണക്കി വൈക്കോലാക്കി കളയുമായിരുന്നു. അങ്ങനെ കൃഷിയാണ് നശിച്ച് തകർന്നുപോയാൽ ഫലൽതും തഫക്കഹൂൻ, അപ്പോൾ നിങ്ങൾ ദുഃഖത്തോടെ ഇങ്ങനെ പറയും, എന്താ പറയാ, ഇന്നാലമുഹറമൂൻ, നിശ്ചയം ഞങ്ങള് കടബാധിതരായല്ലോ, അയ്യോ എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, കടക്കാരനായല്ലോ, ഇനി എങ്ങനെ ബാധ്യതകൾ തീർക്കും എന്ന് നിങ്ങൾ പരിതപിക്കേണ്ടി വരും. എന്ന് മാത്രമല്ല, ബൽ നഹ്നു മഹ്റൂമൂൻ, മാത്രമല്ല നാം ആഹാരമാർഗം തടയപ്പെട്ടവരായിരിക്കുന്നു, ആഹാരമാർഗം പോലും തടയപ്പെട്ടല്ലോ, ഇനി എങ്ങനെ കഞ്ഞി കുടിക്കുമെന്ന് പരിതപിക്കും അവർ. അതിനല്ലാതെ മനുഷ്യനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ കഴിവിനെക്കുറിച്ച്, അവൻ നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുകയും ആ ഓർമ്മയോടുകൂടെ അവനെ ധിക്കരിക്കുന്ന, മരിച്ചതിനു ശേഷം പുനർജനിപ്പിക്കാൻ കഴിയില്ലെന്ന ഈ വാദത്തിൽ നിന്ന് മടങ്ങാൻ ബുദ്ധിയുള്ളവൻ തയ്യാറാവണമെന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അഫറായിത്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അഅൻതും അൻസൽതുമുഹു മിനൽ മുസ്നി അം നഹറുൽ മുൻസിലൂൻ, നിങ്ങളാണോ അത് വേഗത്തിൽ നിന്ന് ഇറക്കിയത്, അതല്ല നാം ആണോ ഇറക്കിയത്. മനുഷ്യജീവിതത്തിൽ അനിവാര്യമായൊരു വസ്തുവാണ് വെള്ളം, അതിന് മേഘത്തിൽ നിന്ന് ഇറക്കിത്തന്നത് അള്ളാഹുവാണ് എന്ന് അവൻ പറയുന്നു. ലൌ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൌലാ തശ്കുറൂൻ, നാം ഉദ്ദേശിക്കുന്ന പക്ഷം നാം അതിനെ ഉപ്പുവെള്ളമാക്കുമായിരുന്നു, എന്നിരിക്കെ നിങ്ങൾ നന്ദി കാട്ടാത്തത് എന്താണ്? കുടിക്കാൻ പറ്റും വിധം ശുദ്ധജലം നൽകിയ അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ചോദ്യമാണിത്. ഈ രുചികരമായ ശുദ്ധജലത്തിന് പകരം കയ്പുള്ള ഉപ്പുവെള്ളമാണ് അള്ളാഹു ഇറക്കിയിരുന്നതെങ്കിൽ അത് അള്ളാഹു നിഷ്പ്രയാസമാണെന്ന് നമുക്കറിയാമല്ലോ. ആ അള്ളാഹു ഇറക്കിയത് കയ്പുള്ള ഉപ്പുരസമുള്ള വെള്ളമായിരുന്നുവെങ്കിൽ മനുഷ്യന്റെ ജീവിതം എത്രമാത്രം ദുസ്സഹമാകുമായിരുന്നു. അങ്ങനെ ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളവും നൽകിയ അള്ളാഹുവിന് മരണപ്പെട്ടവരെ ജീവിപ്പിക്കാനും കഴിവുണ്ടെന്ന് മനസ്സിലാക്കി എന്തുകൊണ്ട് അള്ളാഹുവിന് നന്ദി ചെയ്യുന്നില്ല എന്നാണ് അള്ളാഹു തന്നെ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ അഫറായിത്തു മുന്നാറല്ലത്തീ തൂറൂൻ, നിങ്ങൾ ഉരസി കത്തിക്കുന്ന തീയിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അഅൻതും മൻശഅതും ശജറതഹ അം നഹ്നുൽ മുൻശിഊൻ, അതിന്റെ മരം സൃഷ്ടിച്ചുണ്ടാക്കിയത് നിങ്ങളാണോ അതല്ല നാം ആണോ ഉണ്ടാക്കിയത് എന്ന്. നഹ്നു ജഅൽനാഹ തദ്കിറതൻ വമതാഅല്ലിൽ മുഖ്വീൻ, അതിനെ നാം നിങ്ങൾക്കൊരു സ്മരണയും സഞ്ചാരികൾക്കൊരു ഉപകരണവും ആക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യജീവിതത്തിന് അനിവാര്യമായ മറ്റൊരു വസ്തുവാണ് തീ. ഇന്നത്തെ പോലെയുള്ള സൌകര്യപ്രദമായ പരിഷ്കൃത മാർഗങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ജനങ്ങൾ, പ്രത്യേകിച്ചും മരുഭൂമി സഞ്ചാരികൾ, പ്രത്യേക മരത്തുണ്ടുകളെയായിരുന്നു തീക്കുവേണ്ടി ആശ്രയിച്ചു വന്നിരുന്നത്. മുള, ഓട മുതലായ മരങ്ങൾ തമ്മിലുരസി തീയുണ്ടാക്കിയിരുന്ന ശിലായുഗത്തിലെയും പൌരാണിക കാലത്തെയും സമ്പ്രദായം ഇന്നും വനവാസികളിൽ നിലനിൽക്കുന്നുണ്ട്. വെള്ളം തട്ടിയാൽ തീ അണഞ്ഞു പോകുന്നത് സാധാരണയാണ്. എന്നിരിക്കെ ജലാംശം നിറഞ്ഞ പച്ചമരത്തിൽ നിന്ന് അള്ളാഹു തീ ഉൽപ്പാദിപ്പിക്കുന്നു എന്നത് ചിന്തനീയമായ കാര്യം തന്നെയാണ്. അതാണ് അതിനെ നാം ഒരു സ്മരണയും ആക്കിയെന്ന് പറഞ്ഞത്. സ്മരണയാക്കി എന്നത് നരകത്തെ ഓർക്കാൻ സഹായകമാകും വിധത്തിൽ ഇവിടുത്തെ തീയിൽ അള്ളാഹു തആല സംവിധാനിച്ചു എന്നും വ്യാഖ്യാനമുണ്ട്. നിങ്ങളുടെ തീ നരകത്തിലെ തീയിന്റെ 70% ഭാഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് മുഫസ്സിറുകൾ പലരും ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഫസബ്ബിഹ ബിസ്മി റബ്ബിക്കൽ അലീം, അതുകൊണ്ട് മഹാനായ നാഥന്റെ നാമത്തിന്റെ പരിശുദ്ധിയെ അങ്ങ് പ്രകീർത്തിക്കുക, അത്യന്തം ശ്രദ്ധേയമാണ് ഈ പ്രയോഗമെന്ന് മഹാന്മാർ പറയുന്നു. അതായത് ഈ അധ്യായത്തിലെ 57 മുതൽ 62 കൂടിയ വാക്യങ്ങളിൽ മനുഷ്യന്റെ ജനന മരണങ്ങളെയും, 63 മുതൽ 67 കൂടിയ വാക്യങ്ങളിൽ അവരുടെ ഭക്ഷണത്തെയും, 68 മുതൽ 70 കൂടിയ വാക്യങ്ങളിൽ അവരുടെ ദാഹത്തിനുള്ള വെള്ളത്തെയും, 71 മുതൽ 73 കൂടിയ വാക്യങ്ങളിൽ അവരുടെ ഭക്ഷണപാനീയങ്ങൾ തയ്യാർ ചെയ്യാനുള്ള അഗ്നിയെപ്പറ്റിയും പലതും ഉണർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അതെല്ലാം ചെയ്തു തന്നുവെന്ന് അവന്റെ മഹത്വത്തെക്കുറിച്ചും അവന്റെ കഴിവിനെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയായിരുന്നുവല്ലോ. ആ റബ്ബിന്റെ പരിശുദ്ധി പ്രകീർത്തിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് അവസാനത്തെ ആയത്തിൽ ഫസബ്ബിഹ ബിസ്മി റബ്ബിക്കൽ അലീം, അങ്ങയുടെ നാഥന്റെ മഹത്തായ നാമത്തെ പ്രകീർത്തനം ചെയ്യുക എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രകീർത്തനം ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനുള്ളൂ എന്നും അവൻ പങ്കാളികളെ തൊട്ട് പരിശുദ്ധനാണെന്നും, അതേപോലെ
പുനർജന്മത്തിന് സാധിക്കാതെ വരും വിധമുള്ള കഴിവില്ലായ്മകളെ തൊട്ടെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്, അഥവാ അതിന് കഴിവുണ്ടെന്നും ഉൾക്കൊള്ളണമെന്നാണ് ഉണർത്തിയിരിക്കുന്നത്. അള്ളാഹു നമുക്കെല്ലാം ചിന്താശേഷി നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു.